ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആൽമണ്ട് ഫ്ലോർ ആണ്. ആൽമണ്ട് ഫ്ലോർ അഥവാ ബദാം മാവ്. ആൽമണ്ട് ഫ്ലോർ വെച്ച് സാധാരണ ബേക്കിംഗ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. അതായത് കേക്ക്, കുക്കീസ് പോലുള്ളവ. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആൽമണ്ട് ഫ്ലോർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് സോക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റോളം നമുക്ക് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനായി നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ആൽമണ്ട് ഇട്ട് വെക്കാം. ആൽമണ്ട് സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഡീ ഓഫ് ചെയ്യാം. നമ്മുടെ ആൽമണ്ട് ഇനി ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ആൽമണ്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റോളം നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. നമ്മുടെ ആൽമണ്ട് കുതിരാൻ വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഇത് വെള്ളം കളഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് തൊലി പൊളിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുതിർന്നിരിക്കുന്നുണ്ട്, തൊലി പൊളിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. നമുക്കിത് ചെറുതായിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തൊലി വേഗം പോരും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ ആൽമണ്ട് ഫുള്ള് തൊലി കളഞ്ഞിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഡ്രൈ ആകാനായിട്ട് വെക്കണം. ഇതിനകത്ത് ഈർപ്പൊക്കെ നമുക്കിത് കളഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ട്രേയിൽ ടിഷ്യൂ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ട്രേയിൽ നന്നായിട്ട് ആൽമണ്ടിനെ നേരത്തെ ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു ഓവർ നൈറ്റ് ഫുള്ള് നമുക്കിത് ഡ്രൈ ആകാനായിട്ട് വെക്കണം. ഓവർ നൈറ്റ് ഫുള്ള് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. അതല്ല, ഇനി പെട്ടെന്ന് യൂസ് ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ, പെട്ടെന്ന് ഫ്ലോർ ഉണ്ടാക്കണമെന്നുള്ളവർക്കാണെങ്കിൽ നമുക്കിത് ഓവൻ വെച്ച് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഓവനിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 to 30 മിനിറ്റ്സ് നമുക്ക് ഡ്രൈ ആകാൻ വെച്ചിട്ടെടുക്കാം, എടുത്ത് പിടിക്കാവുന്നതാണ്. ഞാനിപ്പം സാധാരണ രീതിയിൽ നമുക്കിപ്പം ട്രേയിൽ വെച്ച് ഉണക്കിയെടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ ഇത് ഉണങ്ങി കിട്ടും. ഒരു ഫാൻ്റെ കീഴിലും വെച്ച് കൊടുത്താൽ മതി. സാധാരണ രീതിയിൽ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആൽമണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ഓവർ നൈറ്റ് ഫുള്ള് നമ്മൾ ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ആൽമണ്ട് ഫ്ലോർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പൊടിച്ചെടുത്ത ആൽമണ്ട് നമുക്കിനി ഇത് ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ജാറിലോ ഇട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ജാറിലാണ് ഇട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആൽമണ്ട് ഫ്ലോർ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്.